Next, we have the Fine Arts logo revealing. For that, we welcome Rikisha ma'am. We also welcome Sankita S, a Fine Arts secretary. ജൂണിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വേറൊരു ടീമിന്റെ കൂടെ വേദയുടെ പ്രൊമോഷന് വന്നപ്പോൾ ഞാനിങ്ങനെ പറയുകയായിരുന്നു, കോളേജ് ക്യാമ്പസ് നിങ്ങളൊന്ന് കാണണം, അവിടുത്തെ കുട്ടികളുടെ ഒരു ആവേശവും ആരോ ഒക്കെ ഭയങ്കര ഡിഫറെന്റ്, എസ്പെഷ്യലി കോഴിക്കോട് എനിക്ക് നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് വേറെ നാട്ടിൽ നിന്ന് കുറെ പേരെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രൈഡ് ഉണ്ടല്ലോ, നമുക്ക് ഉണ്ടാകുന്ന ഒരു ഒരു എന്താ പറയുക എൻ്റെതാണ് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. ഈവൻ ദോ ഞാനിവിടെ പഠിച്ചിട്ടില്ലെങ്കിലും ഈ ക്യാമ്പസിൽ നിങ്ങളുടെ കൂടെ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇവിടെ വരുമ്പം ഇത് എൻ്റെ ഒരു പാർട്ടായ പോലെ ഒരു തോന്നൽ. അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തതിന് ഒരുപാട് ഒരുപാട് നന്ദി. ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരോടും പറയുന്നു, വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം തന്നെ നന്ദി സത്യം പറയാൻ വേദ ടീമിനോടാണ് പറയേണ്ടത്, കാരണം അങ്ങനെ ഒരു സിനിമ വരുന്നത് കൊണ്ടാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇവിടെ വരാൻ സാധിച്ചത്. വേദ എന്ന് പറയുന്നത് 90 കാലഘട്ടത്തിലുള്ള ഒരു ക്യാമ്പസ് സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാ രീതിയിലും കണക്ട് ആവാൻ സാധ്യതയുള്ള ഒരു ക്യാമ്പസിൽ നമ്മൾ കാണുന്ന എല്ലാ കാര്യങ്ങളുണ്ട്, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്സ്, പഠിത്തം, അടി ഇടി ബഹളം. ഇപ്പം ഇവിടെ ഈ ഒരു ടൈമിൽ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കുറേ നമുക്ക് ഇപ്പൊ മാത്രം ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചോര തളപ്പുണ്ടല്ലോ, അത് അതിന്റെ കഥയാണ് എനിക്കൊന്ന് വേദ. നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ കണ്ട ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ഈ വരുന്ന February 17 സിനിമ റിലീസ് ആവുന്നത്. തിയേറ്ററിൽ പോയി കാണൂലേ? താങ്ക് യു, പ്ലീസ് കാണണം. വെങ്കിയുടെ കച്ചിത്തുറുമാണ് ഈ സിനിമ. പാവം 4 വർഷമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഡേറ്റ് മാറ്റി വെച്ചു, താടി നീട്ടി മുടി നീട്ടി, ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി വർക്ക് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. വെങ്കിയുടെ ഔട്ട് ആൻഡ് ഔട്ട് വെങ്കിയുടെ പടമാണ് സത്യം പറഞ്ഞ വേദ. ഈവൻ ദോ ടൈറ്റിൽ എൻ്റെ പേരാണെങ്കിൽ പോലും സിനിമയിലെ എല്ലാം എല്ലാം ജീവൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന വെങ്കിയാണ്. അപ്പം വെങ്കിക്ക് നമുക്ക് നല്ലൊരു വേണ്ടി കൊടുക്കാം അല്ലേ. വെങ്കി ചുളരാണ്, സുമകനാണ്, സുന്ദരനാണ്, സുശീലനാണ് എല്ലാമാണ് അല്ലേ. സത്യം പറയാലോ, സ്റ്റാൻഡപ്പിൽ വന്നപ്പോൾ ഇങ്ങനെ ഇത്ര ലുക്ക് ഇല്ലായിരുന്നു. ഇപ്പൊ ഇങ്ങനെ പറയാം, ഈ അല്ലെങ്കിൽ ആമ്പിള്ളേരി താടി വെച്ചാൽ ഭയങ്കര ലുക്കാ അല്ലേ, താടി ഇല്ലെങ്കിലും ലുക്കാ. ഓക്കെ, വെങ്കി വന്നിട്ടുണ്ട്. പിന്നെ കപ്പേട എന്ന് പറയുന്ന സിനിമയിൽ തുടങ്ങി മലയും കുഞ്ഞ്, ഇപ്പൊ അവസാനം ഇറങ്ങിയ സൗദി വെള്ളയ്ക്ക വരെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ നീജ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നീജ കണ്ണൂരി വരെയാണ്, അയൽവാസിയാണ്. പിന്നെ എൻ്റെ തന്നെ വേറൊരു ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന എൻ്റെ സിനിമയിൽ എൻ്റെ പേരെ അഭിനയിച്ചു. അതുകൂടാതെ ഞാനില്ലാത്ത ഏതൊക്കെ സിനിമയാണ്, കുറച്ച് സിനിമകളുള്ളൂ, ഞാൻ ഉള്ളത് കുറേ ഉണ്ട്. രഞ്ജിത്ത് വെരി ടാലൻറ്റഡ് ആക്ടർ, രഞ്ജിത്ത് ഒരു കിടിലൻ ഡാൻസർ കൂടിയാണ്. അപ്പം